ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഇതിന് നടക്കണേ കുറച്ച് എല്ലും എല്ലും കുറച്ച് ബീഫിന്റെ നടക്കുന്ന എടുത്തില്ലാടെ കുമ്പളങ്ങയും കുമ്പളങ്ങക്കറി ഉണ്ടാക്കൂലേ. എല്ലും എന്താ സാധാ ഇറച്ചിട്ട് നമ്മൾ ഉണ്ടാക്കും. അപ്പൊ അതിൽ കുറച്ച് എല്ലിന്റെ നടക്കണ്ടേ അതും ഇതൊക്കെ ഇട്ടുങ്ങാണ്ടേ കുമ്പളങ്ങക്കറി ഉണ്ടാക്കണ കേട്ടോ ഞാന്. അപ്പൊ നമ്മളെ വീഡിയോക്ക് വരാം കേട്ടോ, എങ്ങനെയൊക്കെ ഞാൻ എങ്ങനെ കുമ്പളങ്ങക്കറി ഉണ്ടാക്കണേ കാണിക്കാൻ ഇതാ കേടാ. അപ്പൊ ഞാൻ ഇതിൽ നടക്കണേ ഇതൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ വെട്ടി ഒക്കെ റെഡി ആക്കി എടുത്തിട്ടുണ്ടോ. അതാ ഇതില് കുറച്ചെടുത്ത് വെക്കാം. നമ്മളെപ്പോഴും കുമ്പളങ്ങക്കറി വെക്കുമ്പോഴേ നമുക്ക് ഈ നെയ്യ് കൂടുതലുള്ള നെയ്യിന്റെ ഈ കൂടുതലുള്ളതാണ് കുമ്പളങ്ങക്കറിക്കൊക്കെ വെക്കുമ്പോ നല്ല ടേസ്റ്റ് വരിക. നെയ്യ് കുറച്ച് കൂടുതലുള്ള എടുക്കുക. അവരോട് പീസ് എടുത്തിട്ട് അപ്പൊ അതാ കേട്ടോ ഇതുപോലത്തെ കഷ്ണങ്ങൾ ഇതാ ഇങ്ങനത്തെ കഷ്ണങ്ങള് ആക്കി എടുത്തിരുന്നത്. ഇതാ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പൊ ഞാൻ കഴുകി എടുത്തോട്ടെ. ഇനി എന്താ കുമ്പളങ്ങ ഉണ്ടല്ലോ, കുമ്പളങ്ങ വേണേ ചെത്തി കഷ്ണാക്കി മുറിച്ചൊക്കെ എടുക്കട്ടെ കേട്ടോ, ക്ലീൻ ആക്കട്ടെ. ആ സമയത്ത് ഇതാക്കണ ഞാനിവിടെ കണ്ടോ ബീഫ് ഫ്രൈ ഉണ്ടാക്കണം. അപ്പൊ ഇതിങ്ങനെ നമ്മളിങ്ങനെ മുറിച്ചെടുക്കുമ്പോഴേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മുറിച്ചെടുക്കുമ്പോൾ ഭയങ്കര പ്രയാസമായിട്ടാണ് വരുന്നത്. അപ്പൊ എന്താ പറയാ, ഇങ്ങനെ നമ്മള് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ട് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. നല്ലോണം ബോയിൽ ചെയ്യണ്ട, ഒരു 50% ബോയിൽ ചെയ്തെടുക്കുക. അത് അങ്ങനെ എടുത്തിട്ട് അത് ചൂടാറിയിട്ട് നമുക്കതിങ്ങനെ ഫ്രൈ ചെയ്യാനാണ്. ഇപ്പൊ നമ്മൾക്ക് ഏത് രീതിയിലാണ് ഫ്രൈ ചെയ്യാനിപ്പോ ചില്ലി മാരി അങ്ങനെ എന്താ മുറിക്ക, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അത് കിട്ടും. അപ്പൊ അതിന് അതൊന്ന് വേവട്ടെ കേട്ടോ. അപ്പൊ ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചില്ലേ ഇതാക്കണേ, ഇത് എന്താ ഫ്രൈ ചെയ്യാനുള്ളത്. അത് ഞാൻ വെന്തുട്ടോ, വെന്തിട്ട് ഞാൻ ഇത് കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള വേവായി ഞാൻ വാങ്ങി വെച്ചേ. അപ്പൊ അതായത് ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയതാ. ഫസ്റ്റ് ഞാനിതാക്കണേ നമ്മള് എന്താ നമ്മള് സാധാ ബീഫ് വെക്കണ പോലെ തന്നെ ഉള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടല്ലോ, കൊച്ചുള്ളിന്റെ ഒക്കെ പേസ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ അതേപോലെ ഒരു തക്കാളി കേട്ടോ, ഒരു തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ചാടി പോണതാ. ഇനി അതേപോലെ പച്ചമുളകും ആഡ് ചെയ്യാം. ആവശ്യത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ പച്ചമുളകൊക്കെ. പിന്നെ അതേപോലെ ഞാൻ ഇന്നലെ ഒരു കുട്ടീന്റെ കാര്യം പറഞ്ഞില്ലേ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഞാന്. പിന്നെ മല്ലിച്ചുപ്പ് കേട്ടോ, ആ കുട്ടീനെ അതിന്റെ സ്വന്തം പിതാവ് ഉപ്പ കൊണ്ടുപോയി അറിഞ്ഞില്ലേ, അവരെ കിട്ടിയൊരു സി സി ടി വി ദൃശ്യത്തിലൂടെ ഒക്കെ കണ്ടുപിടിച്ചു. എന്താല്ലേ നമ്മളെ ഇതിന്റെ അത്, ആ ഉമ്മാനെ ഇനിയും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇനി അതേപോലെ മസാലകൾ കൂട്ടെ, ആവശ്യത്തിനനുസരിച്ച് മസാല. മുളക് പൊടി, ആവശ്യത്തിന് അതേപോലെ തന്നെ മഞ്ഞപ്പൊടി കേട്ടോ, മഞ്ഞപ്പൊടി ഇടുക. അതേപോലെ ആവശ്യത്തിനനുസരിച്ച് പറഞ്ഞാല് നമ്മുടെ കറി ലീഫ് ഇടുക കേട്ടോ. കറി ലീഫ് ഞാൻ ചിലപ്പോൾ ഇടുമ്പോ ഉണ്ടാവുമ്പോ ഇങ്ങനെ ഒന്നാമായിട്ട് ഇടും, ഇല്ലെങ്കിൽ പിന്നെ ഇല്ലാതെ ഉണ്ടാക്കുക. ഞാൻ കറി ലീഫ് നല്ലോണം ഇടും. ഞാൻ അതേമാതിരി കറി ലീഫ് ഈ വറുത്തുങ്ങാണ്ട് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്ത് ഇങ്ങനെ ഇതാക്കി എടുക്കൂലേ, വറുത്തുങ്ങാണ്ട് അത് എന്താ ഒന്ന് പൊടിച്ചുകാണ്ട് നമ്മൾ ഇതിൽ ഇട്ടോക്കാണെങ്കിൽ നല്ലതാണ് മുടി, മുടി ഉണ്ടാകാനൊക്കെ നല്ലതാണ് കറി ലീഫ്. പിന്നെ അതിൽ ഉപ്പും കൂടി ഇട്ടാ, ഉപ്പ് ഇടുമ്പോ ഞാൻ ഉപ്പ് ഞാൻ കുറച്ച് ഞാൻ ഇടുന്നുള്ളേ, ഉപ്പ് കുറച്ചിടുന്നുള്ളൂ എന്ന് പറയാൻ കാരണം എന്താ കേട്ടോ, നമ്മളെ ഇതാ ബീഫ് ഞാൻ കണ്ടില്ല ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ച് ഇതിലിങ്ങനെ വേവിക്കാൻ പറ്റിയതല്ലേനോ. അപ്പൊ ഈ വെള്ളം ഇതിൽ കുഴിക്കുക, ഇതിൽ ഞാൻ മഞ്ഞപ്പൊടി കുറച്ചു അതേപോലെ ഉപ്പിട്ട് കാണാൻ ഞാൻ അത് വെച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചൂട് ആ ഇതിന്റെ ഇതുമായി നല്ല അതിന്റെ സത്തുകളൊക്കെ ഇതിലും കിട്ടി. ഇരുന്നോട്ട് കൈയോട് നമുക്ക് ഇടാൻ കുഴക്കാനൊന്നും പറ്റില്ല, അതിന്റെ മുന്നേ നമ്മൾ കൈയോട് കുഴക്കുന്നത് കുഴക്കുക. അല്ലാതെ ഞാൻ ചൂടുവെള്ളം പോയാൽ നമുക്ക് കഴിയില്ലല്ലോ. ഇപ്പൊ ഉപ്പ് ഇപ്പൊ കറക്റ്റാണ്. അപ്പൊ നമ്മള് ബീഫ് അടുപ്പേല് വെച്ചിട്ടോ ഒക്കെ അതാ കുക്കറിലാക്കി ഒക്കെ റെഡിയാക്കി വെച്ച്. ഇനി നമുക്കത് എന്താ ബീഫ് ശരിക്ക് ഒന്ന് വേവട്ടെ. ശരിക്ക് വേവ് പറഞ്ഞാല് കുറച്ച് നമുക്ക് കുമ്പളങ്ങ ഇടണല്ലോ. അപ്പൊ കുമ്പളങ്ങ നമ്മള് ബീഫിന്റെ കൂടെ ഇടാതെ ഞാൻ എന്താ പറയുക, ബീഫിന്റെ കൂടെ ഇട്ടാൽ അത് ആകെ കുത്തി കലങ്ങുന്നാണ്. അപ്പൊ എന്താ പറയുക, എനിക്ക് ആ കുമ്പളങ്ങ ഇങ്ങനെ കടിക്കാൻ കിട്ടണം. അപ്പൊ അതില് എന്താ ഞാൻ കാണിക്കാം കേട്ടോ. നമ്മുടെ കുക്കറിൽ നമ്മുടെ ബീഫ് വേവുമ്പോ കറി ആവുമ്പോ നമുക്കിത് കഷ്ണം വെക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ കഷ്ണം മുറിക്ക.
ഞാനിതാ നമ്മള് സാധാ പോലെ തന്നെ ഇങ്ങനെ മുറിച്ചെടുക്കുന്നത് കേട്ടോ. നീളത്തിൽ തന്നെയല്ല, ഇങ്ങനെ സാധാ ചില്ലി സ്റ്റൈലല്ല. അപ്പൊ നമ്മളതാക്കണ എന്താ കുമ്പളങ്ങയും എന്താ ഇറച്ചി വെക്കണമെന്നുണ്ടല്ലോ, അതിൽ രണ്ട് പീസിൽ അടിച്ചാണെങ്കിൽ അതാ മസാല ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിലിപ്പോ ഞാൻ നമ്മൾ സാധാ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ കുമ്പളങ്ങന്റെ മസാലക്ക് ഇതിലിട്ടില്ല. അതറിയോ ചുറ്റിലടിക്കുമ്പോ നമ്മൾ എത്ര പറഞ്ഞാലും സൗണ്ട് കേൾക്കൂല. അപ്പൊ ഞാൻ അതാണത് അങ്ങനത്തെ. ആ അപ്പൊ ഇതിലേക്ക് ഞാന് ഗരം മസാല മാത്രമേ ഉള്ളൂ കൂടുതലായിട്ട് ആഡ് ചെയ്തത് കേട്ടോ. ഇനി ഇതാക്കണേ നമ്മള് ഉള്ളി ഇഞ്ചിന്റെ പേസ്റ്റും ഒക്കെ ആഡ് ചെയ്തു. ഇനി ഒരു ഒരു അനക്കം അതുപോലെ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യണം. ഞാൻ ഉപ്പിട്ട് ഞാനത് തിളപ്പിച്ച അത് തിളപ്പിച്ച ഞാൻ ബോയിൽ ചെയ്തെടുത്തത്. ഞാനൊരു അനക്ക ഉപ്പിന്റെ ആവശ്യം ഉണ്ടാവും. ഇനി ഇതിനകത്ത് ഒന്ന് കുഴച്ചിട്ട് അപ്പൊ തന്നെ കണ്ടിട്ട് എന്താണെന്നറിയോ, ഞമ്മളെ ഉള്ളിയത്തിന്റെ ഒക്കെ ഇറച്ചിയാണ് അവയെ പറയാം. അപ്പൊ അതൊക്കെ ഞമ്മക്ക് അടിപൊളിയായിട്ട് മസാലയൊക്കെ ഞാൻ റെഡിയാക്കി കണ്ട് കുഴച്ച് കുറച്ച് നേരം ഞാൻ ഇങ്ങനെ വെക്കാൻ കേട്ടോ. കറി ലീഫൊക്കെ ഇട്ടു. പിന്നെ അതേപോലെ ഞാൻ കുറച്ച് നാരങ്ങന്റെ ലെമൺ ജ്യൂസ് ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല ലെമൺ ജ്യൂസ് ആഡ് ചെയ്തത്. കറി ലീഫ് രണ്ടും മൂന്നാലും കൂടി ഇടട്ടെ. നമുക്ക് ഇത് ഫ്രൈ ചെയ്യാം കേട്ടോ. കോക്കനട്ട് ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. കുറച്ച് ശേഷം ഇങ്ങനെ ഇട്ടുകാട്ട് ഒന്ന് പാനൊന്ന് ചൂടാട്ടോ. നമ്മളിങ്ങനെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുമ്പോ ഞാൻ കാണിക്കാം. ഇങ്ങനെ ഓരോന്നിട്ട് ഇടുക. ഒരു രണ്ട് പ്രാവശ്യം വലിയ പാനൊക്കെയാണ്. ആ ഒരു പ്രാവശ്യത്തിൽ നോക്കട്ടെ ഞാൻ. ആ രണ്ട് പ്രാവശ്യം ഇട്ടിട്ട് പൊരിക്കാൻ നോക്കട്ടെ കേട്ടോ. അല്ല ഒരു പ്രാവശ്യം തന്നെ ഇടാം. അതിന്റെ സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മള് ഇതിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കുക്കറി കാരണം എത്രയും നല്ല ഫിഷിലടിച്ചിട്ട് ഞാൻ ഇതായിട്ടില്ല. ഒരു അഞ്ചാമത്തെ ഫിഷിലാണത്. ചെറുക്കൊരു എട്ട് ഫിഷിലാണ് സാധാ നോർമലി നമ്മൾ വേവാ വേണ്ടത്. അതായത് ഒരു ബീഫ് ആവുമ്പളേ ബീഫ് വെന്ത് കലങ്ങൊന്നുമില്ല. അത് എന്താ പറയുക, കുറച്ച് കലങ്ങാത്ത ശേഷം ബീഫ് തന്നെയാണ്. പിന്നെ നമ്മളതിൽ കുറച്ച് നെയ്യും പിന്നെ അങ്ങനത്തെ ഞാൻ കാണിച്ചതില്ല. അങ്ങനെയാണ് ഇട്ടത്. ഇനി ഇതിങ്ങനെ വന്നിട്ട് അവിടെ ഫ്രൈ ചെയ്യാം. അപ്പൊ ഫ്രൈ ആയി ചെയ്തു. അപ്പൊ നമുക്ക് കുമ്പളങ്ങ ഇറച്ചി കറി ആയും ചെയ്തു ഫ്രൈ ആയും ചെയ്തു. ഓൾറെഡി എന്താണെന്നറിയോ, നമ്മൾ ഈ ബീഫ് ഫ്രൈ എന്താ വേവായതാണ്. വേവായത് പറഞ്ഞാൽ ഫുൾ വേവല്ല, ഒരു ഹാഫ് ബോയിലായതാണ്. അപ്പൊ ഞാനൊരു ഇത് നിറച്ച് വെക്കൂടി ചെയ്യട്ടോ. ഫസ്റ്റ് കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ അടച്ചു വെച്ച് ഞാനൊന്ന് വേവിക്കാം. ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ച് സമയം ഒന്ന് നമ്മൾ ഇത് ലിഡ് ക്ലോസ് ചെയ്ത് കണ്ട് ഇങ്ങനെ അടച്ചു വെച്ച് കണ്ട് നമ്മൾ ഫ്രൈ ചെയ്യണം. എന്നിട്ട് പിന്നെ അത് പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് അത് തുറന്ന് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ അരച്ചു വെക്കാതെ വേവിക്കാം. രണ്ട് പച്ചമുളക് ഇങ്ങനെ ഒന്ന് വെട്ടി വെക്കട്ടോ. പച്ചമുളകിന്റെ ഫ്ലേവർ ഒരു വേറെ ടേസ്റ്റാണ് വരിക. അത് കൊണ്ടുപോകുന്നില്ല കണ്ടത് അങ്ങനെ വെച്ചില്ല. ഇത് അത്യാവശ്യം ഏരിയുള്ള മുളകാണ്. ഇതേപോലെ അപ്പം രണ്ട് പച്ചമുളക് കേട്ടോ. രണ്ട് പച്ചമുളക് കൂടി ഞാൻ ചീക്ക് അടക്കാം. ഇപ്പൊ ക്രഷ് ചെയ്ത് കാണ്ടിടുകയാണെങ്കിൽ ക്രഷ് ചെയ്ത് കാണ്ട് പച്ചമുളക് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടാലും മതി കേട്ടോ. ഞാൻ ഇങ്ങനെ അപ്പൊ ഞാൻ നമ്മളെ കുക്കറിന്റെ ഒക്കെ ബീഫ് വെന്ത് കുക്കറിന്റെ ലിഡ് ഞാൻ തുറന്ന് ഓപ്പൺ ആക്കിട്ടോ. ഇനി നമുക്ക് ഇതാക്കണ് ഇതേക്ക് നമ്മൾ കുമ്പളങ്ങ ഇടുന്നു. കുമ്പളങ്ങ ഇട്ടിട്ട് കുക്കറിനെ കൊണ്ടേ ഒന്നിങ്ങനെ ഇങ്ങനെ അതാക്കി കൊടുത്തു. അത് കുഴച്ചിതാക്കി ഒന്ന് മറിച്ചു കൊടുക്കുക കുമ്പളങ്ങ. ഞാന് ആ ഉള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കിന്റെ ഇതുണ്ട് കേട്ടോ, അത് കുറച്ച് ഇതേക്ക് ഒഴിക്കുക വെള്ളം. നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകാണോ കുമ്പളങ്ങ ഒക്കെ ചേർത്ത് ഇതാകുമ്പോ അതൊക്കെ നോക്കുക. ഈ രണ്ടില്ലി കറി കറിയിലേക്ക് കൂടി ഇടാം. ഇനി നമ്മള് കുക്കർ അടച്ചിട്ട് രണ്ട് പീസിൽ കേട്ടോ, എന്നിട്ട് പിന്നീട് ഓഫ് ആക്കുക. അല്ലെങ്കിൽ കുമ്പളങ്ങ ആകെ കലങ്ങി മറിഞ്ഞാവും. ഇഷ്ടമാരി പാത്രങ്ങൾ കണ്ട് നിരക്കും. അതിനൊക്കെ പാടുമ്പോ നമുക്ക് വെച്ചുണ്ടാക്കുമ്പോ എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ കണ്ടോ, ഇപ്പൊ കണ്ടില്ലെങ്കിൽ നമ്മൾ ഈ വെക്കുന്ന സമയത്ത് തന്നെ അതാത് പാത്രം എടുക്കുമ്പോ അതാത് സമയത്ത് കൊണ്ട് ശരിയാക്കി വെച്ചാൽ അത്രക്ക് ഇത് വരിക. എല്ലാം അത് സമയത്ത് ശരിയാക്കി വെച്ച കുറച്ച് നല്ല മഴയാണ്. അപ്പൊ അതാക്കി നമ്മളെ കുക്കറി രണ്ട് പീസിലടിച്ചു ഞാനിതാക്കി എടുത്ത് നമ്മളെ
കുമ്പളങ്ങയൊക്കെ ഉഷാറായിട്ട് വെന്തക്കണ്. ഞാൻ ഇങ്ങനെ ഇളക്കിനാണ്ടിപ്പോ ഉടക്കണില്ല കേട്ടോ. ഉടക്കണവർക്ക് ഇഷ്ടമില്ല ഒരുടെ, പക്ഷെ എന്താ പറയാ, ഞാൻ ഉടക്കണില്ല. പിന്നെ എനിക്ക് എന്താ പറയാ, ഏത് കുക്കറിൽ വെച്ചാലും എനിക്ക് ഒരു സംഭവം ഉണ്ട്. നമ്മുടെ മൺചട്ടി ഇല്ലല്ലോ, മൺചട്ടി പൊഴിക്കണം എനിക്ക്. അത് മൺചട്ടി പൊഴിക്കണം കേട്ടോ. വേറെ തന്നെയാണ് മൺചട്ടിയില്. എനിക്ക് അടുപ്പിൽ അടുപ്പത്തിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതാണ് ഇഷ്ടം. മൺചട്ടിയിൽ അടുപ്പത്തിൽ വെച്ചിട്ടാണ് ചെയ്യാറ്. അല്ല, ഈ വറമ്പ് ഇടുകയാണെങ്കിലോ, ആ സമയത്ത് ഞാൻ മൺചട്ടി ഇങ്ങനെ ഒഴിച്ചു മാറ്റി. കാണുമ്പോ തന്നെ ടേസ്റ്റ് ഇത് ഒറിജിനൽ ആയിട്ട് അതിന്റെ ടേസ്റ്റ് ഉണ്ടോ നമുക്ക്. നെയ്യും അതും അങ്ങനെ കഴിഞ്ഞാടെ നമ്മളിങ്ങനെ കഴിക്കുമ്പോ തന്നെ ഭയങ്കര രസമായിരിക്കും. പിന്നെ അതേമാതിരി തേങ്ങാ ചോറ് ഇല്ലേ, അങ്ങനത്തെ ഇതിനൊക്കെ. ഇപ്പൊ സാധാ ചോറാണെങ്കിൽ രസം. അതേപോലെ ഞാൻ വറവ് ഇടുന്നതാ, എന്തിനാ വെറുതെ മൃദു വേസ്റ്റ് ആക്കേണ്ട കാര്യമല്ലല്ലോ വറവ് ഇടാൻ കേട്ടോ. ഇതിൽ തന്നെ ഞാൻ ഫ്രൈ ചെയ്തില്ലേ, ആ ഫ്രൈ ചെയ്തത് ഇതിൽ തന്നെ ഞാൻ വറവ് ഇടാം കേട്ടോ. ഇതിപ്പോ ഞാൻ ഇതൊക്കെ തിളപ്പിക്കണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചട്ടിക്ക് മൺചട്ടിക്ക് മാറ്റിയതല്ലേ. അപ്പൊ അതിൽ ഇങ്ങനെ ഒന്നിങ്ങനെ മൺചട്ടി അതിങ്ങനെ തയ്യുമ്പോ ഒന്നുകൊണ്ടൊരു തിള വന്നോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് ഓഫ് ആക്കിട്ടോ. ഇനി നമുക്കത് വറവിടാം. ഫാനൊക്കെ ഒന്ന് ചൂടായി. ഞാൻ കൊച്ചുള്ളി കേട്ടോ, കൊച്ചുള്ളി എടുത്തുകൊണ്ട് വറവിടുന്നത്. അതിക്ക് ശരിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വറവിടേണ്ട ആവശ്യമില്ല. അതിൽ ഓൾറെഡി നെയ്യും അതും ഇതൊക്കെ ഇങ്ങനെ അതിനോട് നിൽക്കണം. അതിന്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അതാ ഫാനായിട്ട് എന്ത് ഇപ്പൊ ഗ്യാസിനൊന്നും ഒരു ചൂടും ഇല്ല. കത്തുന്നുണ്ട്. വറവിടുന്നത് ഞാൻ ഇതാക്കണേ വറ്റൽമുളക് ഒന്ന് ആ ഒരു ഒന്നര വറ്റൽമുളകാണത്. അത് കൂട്ടിഞ്ഞ് ഇപ്പൊ ഇതാക്കണേ കറി കൂടുക ഇത്ര തന്നെ. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ കൊച്ചു ബലപ്പെട്ടിട്ടുണ്ടല്ലോ, അത് അടിച്ചമർത്തി പോവാട്ടോ. ബൈ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടിന്റെ ആ റുക്കിയമ്മാര് ഞാൻ എന്താ വീഡിയോയില് ഞാൻ ഇതിലൂടെ ഇരുന്നാണ്ടിരിക്കുന്നത്. അപ്പൊ കുട്ടിന്റെ വിവരങ്ങൾ എല്ലാവർക്കും പറഞ്ഞേക്കും. കുട്ടീനെ അതിന്റെ എന്താ ഉപ്പാനെ കണ്ടിട്ട് CCTVയില് എന്താ ദൃശ്യങ്ങളൊക്കെ കണ്ട് എന്തോ കാമുകിന്റെ പോരക്കിട്ട് പോകാൻ പോയതാണെന്നില്ല അങ്ങനെ കണ്ടിരുന്നു. കുട്ടിയമ്മാരെ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മളെ ഒഴിച്ച് കറിക്കുള്ളത് ഇതാക്കുന്നതാക്കി ഞാൻ വറവ് ഇട്ടുങ്ങാണ്ട്. അപ്പൊ എന്നും നമ്മൾ വേസ്റ്റ് ആക്കിയത് ഞാൻ പ്രത്യേകിച്ച് ഒരു വെളിച്ചെണ്ണ എടുക്കുക, ഓയിൽ ഒരു ഓയിലും കൊടുത്തില്ല. ഇതിൽ തന്നെ അങ്ങോട്ട് ഇട്ടും. ഇനി നമ്മളിത് ഇളക്കുക, ഇതാക്കൊന്നും വേണ്ട. ഇതുപോലെ തന്നെ ഇങ്ങനെ അടച്ചു വെക്കുക. ബൈ.